സുരേഷ് ഗോപിയുടെ പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഒരാഴ്ചയിലേറെയായി മാധ്യമങ്ങൾ. കാരണം, ഒന്ന്, സുരേഷ് ഗോപിയുടെ വാർത്തകൾ നിരന്തരം അദ്ദേഹം സഹായിക്കുന്നതിനെക്കുറിച്ച് പുറത്തുവരുന്നു. രണ്ട്, അദ്ദേഹം മാധ്യമ പ്രവർത്തകയുടെ നേരെ കൈവച്ചതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും ചുരുളഴിയുകയാണ്. മൂന്ന്, അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹമാണ് ഈ ആഴ്ച. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ ലൈംലൈറ്റിൽ നിൽക്കുന്നു എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് വരുന്നത്. തിരുവനന്തപുരത്തെ ലക്ഷ്മി എന്ന പേരിട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം വസതി ഇപ്പോൾ പുതുക്കിപ്പണിതും മുഴുവൻ പെയിൻ്റടിച്ച് വൃത്തിയാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നു. പുനരുദ്ധാരിച്ചതിന് പിന്നാലെ ചെറിയൊരു പാലുകാച്ചു കൂടി നടത്തിയിരിക്കുകയാണ് രാധിക. രാധികയും അടുത്ത സുഹൃത്തും ബന്ധുവും മാത്രമായിരുന്നു പങ്കെടുത്തത്. സുരേഷ് ഗോപി തന്നെ വളരെ വൈകിയാണ് വന്നത്. ചെറിയ പൂജയും ആ പൂജയിൽ ഗോകുൽ ഉൾപ്പെടെ എല്ലാവരും നിൽക്കുന്നതും കാണാം. ഗോകുലും ഭവനിയും ഭാഗ്യയും മാധവും രാധികയും സുരേഷ് ഗോപിയും ഒക്കെ തന്നെയും അവിടെ നിൽപ്പുണ്ട്. അവരെല്ലാവരും അവരുടെ വീടിൻ്റെ ആഘോഷം ഇപ്പോൾ പൊടിപൊടിക്കുകയാണ്. ഭാഗ്യയുടെ കല്യാണത്തോടനുബന്ധിച്ചാണ് ഇവരുടെ പഴയ വീടൊന്ന് പുതുക്കി പണിതിരിക്കുന്നത്. പുനരുദ്ധാരിച്ചു എന്ന് തന്നെ പറയാം. അക്ഷരാർത്ഥത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഹോള് കുറച്ചുകൂടി വലുതാക്കി. 12 പേർക്കോളെ ഇരിക്കാനുള്ള കസേരയാക്കി ഡൈനിങ് ടേബിൾ. വലിയ സ്വീകരണ മുറിയാക്കിയിട്ടുണ്ട്. ടിവിയുടെ വലിപ്പമൊക്കെ അനുസരിച്ചാണ് സ്വീകരണ മുറിയുടെ വലിപ്പവും കൂടിയത്. മുറികളുടെ എണ്ണം പഴയതുപോലെയാണെങ്കിലും അതൊന്ന് പുതുക്കി പണിതിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വീട് പുനരുദ്ധരിച്ചതിൻ്റെ ചിത്രങ്ങളാണ് വൈറലാകുന്നത്. പോരാഞ്ഞിട്ട് മുൻപിൽ തന്നെ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞ എല്ലാ സമ്മാനങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പത്രം സിനിമ തൊട്ട് നിരവധി അവാർഡുകൾ അദ്ദേഹം വാരിക്കൂട്ടി. അതെല്ലാം തന്നെ മുൻവശത്തുണ്ട് എന്ന് പറയാം. ചെറിയൊരു മുറ്റമാണ്, കഷ്ടിച്ച് ഒരു 3 കാർ ഇടുന്ന ചെറിയ ഒരു മുറ്റം. വലിയ ആർഭാടമോ ബംഗ്ലാവോ അല്ലെങ്കിൽ മലയാളത്തിലെ ഒരു സൂപ്പർ താരത്തിൻ്റെ വീടാണെന്ന് തോന്നിപ്പിക്കുന്ന ആഡംബരമൊന്നും ആ വീടിനില്ല. ചെറിയ ഗേറ്റ്, അതൊരു സാധാരണ വീടെന്ന് മാത്രം തോന്നും. പേര് കണ്ടാൽ മാത്രമാണ് സുരേഷ് ഗോപി എന്ന പേരെല്ലാവരും ശ്രദ്ധിക്കുക. മരിച്ചുപോയ തൻ്റെ മൂത്ത മകൾ ലക്ഷ്മിയുടെ പേരാണ് അദ്ദേഹം വീടിന് നൽകിയിരിക്കുന്നത്. വീടിന് മാത്രമല്ല, അദ്ദേഹം തുടങ്ങി വയ്ക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ലക്ഷ്മിയുടെ പേര് തന്നെയാണ് എപ്പോഴും നൽകാറുള്ളത്. ഇത്തവണയും ആ പതിവ് തെറ്റിച്ചില്ല. ലക്ഷ്മിയുടെ പേരിൽ തന്നെയാണ് ആ വീടിൻ്റെ പേര് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ആ വീടിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് ചെറിയൊരു മധുരത്തോടെ എല്ലാവരെയും സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മാത്രം ക്ഷണിച്ചുകൊണ്ടൊരു ചെറിയ ചടങ്ങായിരുന്നു. കാരണം, അങ്ങനെ പാലുകാച്ചണമെന്ന് നിർബന്ധമില്ല. പുനരുദ്ധാരിച്ച വീടായതുകൊണ്ട് തന്നെ ചെറിയൊരു സന്തോഷത്തോടെ വീട്ടിൽ കയറുന്നു എന്ന് മാത്രമാണെന്ന് സുരേഷ് ഗോപി പറയുന്നു. സുരേഷ് ഗോപി എത്തിയത് തന്നെ വളരെ വൈകിയാണ്. പക്ഷേ സുരേഷ് ഗോപി എത്തുന്നത് വരെ അവർ കാത്തിരുന്നു. പൂജ കഴിഞ്ഞിട്ടും പാലുകാച്ചൻ സുരേഷ് ഗോപി വരുന്നത് വരെ കാത്തിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. സുരേഷ് ഗോപി വന്നതിന് ശേഷം രാധിക പാലുകാച്ചുന്നതൊക്കെ തന്നെയും വീഡിയോയിലുണ്ട്. അധികം ആളൊന്നുമില്ല, വലിയ ആർഭാടമൊന്നുമില്ല. വീടൊന്ന് പുതുക്കി പണിതു. അതിനുവേണ്ടിയുള്ള ആഘോഷം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതും. ഇപ്പോൾ ഭാഗ്യയ്ക്ക് നിരവധി പേരാണ് ഈ വീട് സ്വന്തമായി കിട്ടുമോ എന്ന് ചോദിച്ചെത്തുന്നത്. ഭാഗ്യയുടെ ഭാഗ്യം തന്നെയെന്നും ഭാഗ്യയ്ക്ക് വേണ്ടിയാണ് അച്ഛൻ ഇത് ഒരുക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു. ഈ മാസം 17 ഇതേ ആഴ്ചയിൽ വെച്ച് തന്നെയാണ് വിവാഹം നടക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ഇവരുടെ വിവാഹം നടക്കാൻ പോകുന്നത്. ഇവരുടെ ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.